തിരുവനന്തപുരം പാളയം LMS പള്ളി കോമ്പൗണ്ടിൽ ബിഷപ്പിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CSA സഭയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. ED ക്രൈംബ്രാഞ്ച് കേസുകളിൽ ഉൾപ്പെട്ട മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലമടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ തിരുത്തണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടത്. LMS കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ബിഷപ്പിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക, ED ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുക, CSA സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കുക, ധർമ്മരാജ് റസാലം, ബെന്നറ്റ് എബ്രഹാം, TT പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മാർച്ചിന്റെ ഭാഗമായി. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പിന്നാലെ വാക്കുതർക്കം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സഭാപ്രതിനിധികളുമായി അനുനയ ചർച്ചയ്ക്ക് ശേഷം മാർച്ചിന് അനുമതി. MG റോഡ് വഴിയുള്ള ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചാണ് മാർച്ചിന് അനുമതി നൽകിയത്. പ്രതിഷേധക്കാർ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രാർത്ഥനാ സംഗമം നടത്തി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് കമ്മീഷണറോ ജില്ലാ കളക്ടറോ തീരുമാനമെടുക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഒരു വിഭാഗം വിശ്വാസികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് പുറമെ സഭാതർക്കവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. 24 തിരുവനന്തപുരം.